പാപ്പൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ കറിയാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഹൈദരാബാദി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹൈദരാബാദി ചിക്കൻ കറി തയ്യാറാക്കാനായി നമ്മൾ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചിക്കനാണ്. ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതെല്ലാം ചേർക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ മുളകും മല്ലിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതും ഒരു ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. പിന്നീട് നമ്മൾ അതിലേക്കായിട്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നീട് നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കാൻ പോകുന്നത് ജീരകം പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ട തൈര് 1/2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് ഒരു മണിക്കൂറോളം സെറ്റാവാനായിട്ട് വെക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. നല്ലപോലെ നമുക്കിതൊന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാം. നമ്മൾ ഹൈദരാബാദി ചിക്കൻ തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവോള നമ്മൾ എടുക്കുന്നത് ഒരു 2 സവോള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ആദ്യം തന്നെ ഈ സൺഫ്ലവർ ഓയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ചുവന്ന നിറമാകുന്നവരെ നമുക്ക് ഈ സവോള വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് സവോള ഒരു 2 സവോള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഓയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
സവാള നല്ലപോലെ വഴന്ന് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ഇതിലേക്കായിട്ട് ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച, ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കായിട്ട് ചേർക്കുകയാണ്. നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. പിന്നീട് അതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർക്കുകയാണ്. ഒരല്പം തക്കാളി പ്യൂരി കൂടെ നമ്മളിതിലേക്കായിട്ട് ചേർക്കുകയാണ്. നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് അല്പനേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ ചിക്കൻ കറി, ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ ഒരു നല്ല മുളക് പൊടിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പൈസി ആയ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണിത്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്പൈസിയായ, വളരെ സ്വാദിഷ്ടമായ ഹൈദരാബാദി ചിക്കൻ കറിയാണ്. ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.